ഹായ് ഹലോ, അസ്സലാം വലൈക്കും, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് നമുക്ക് നല്ല കിടുക്കാച്ചി പാർട്സ് ഫ്രൈ ഉണ്ടാക്കിയാലോ. അതിന് കുറച്ച് പാർട്സ് നല്ലോണം കഴുകി കുക്കറിലോട്ട് മാറ്റി വെക്കുക. അതിന് ശേഷം കുറച്ച് പൊടികളൊക്കെ ഒന്ന് ചേർക്കുക. മല്ലിപ്പൊടി, മഞ്ഞൾപ്പൊടി, കുരുമുളക് പൊടി, ഗരം മസാല ഒക്കെ ഇട്ടിട്ട് പാകത്തിന് ഉപ്പിട്ടിട്ട് കുക്കറിൽ അടപ്പിട്ട് മൂടി വെക്കുക. അതിന് ശേഷം ഒരു മൂന്ന് സവാള കട്ട് ചെയ്ത് മാറ്റി വെക്കുക. മിക്സിയുടെ ചെറിയ ജാറിലോട്ട് കുറച്ച് ഇഞ്ചി, പിന്നെ കുറച്ച് ചെറിയുള്ളി, പിന്നെ വെളുത്തുള്ളി ഒരു ഏഴെട്ട് ചുള വെളുത്തുള്ളി, കുറച്ച് പച്ചമുളക് ഒരു രണ്ട് മൂന്നാല് പച്ചമുളകും കൂടെ ചേർത്തിട്ട് നല്ലോണം ഒന്ന് അടിച്ചു തരാം. അതിനുശേഷം ആ മാറ്റി വെച്ച കട്ട് ചെയ്ത് മാറ്റി വെച്ച ഉള്ളി ഒരു ചീനച്ചട്ടിലേക്ക് ഇട്ടിട്ട് നല്ലോണം ഒന്ന് ഓയിൽ ഒഴിച്ചിട്ട് നല്ലോണം ഒന്ന് വഴറ്റി ഈ ഒരു പാകമാവുന്ന സമയത്ത് ഇച്ചിരി മല്ലിപ്പൊടി, മഞ്ഞൾപ്പൊടി, കുരുമുളക് പൊടി, ഗരം മസാല ഇവയൊക്കെ കൂടെ ഇട്ടിട്ട് നല്ലോണമൊന്ന് വഴറ്റുക. ഉള്ളി നല്ലോണമൊന്ന് വാടി വരുന്നത് വരെ നല്ലോണം. അതിനുശേഷം നമ്മൾ പേസ്റ്റാക്കി വെച്ചിട്ടുള്ള ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളകൊക്കെ കൂടെ അതിലോട്ട് ഇട്ടിട്ട് ഒരു അരക്കപ്പ് വെള്ളം കൂടെ ഒഴിച്ച് നല്ലോണമൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഒരു ചെറുനാരങ്ങൻ്റെ ഒരു പകുതി നീര് ഒഴിച്ചു കൊടുക്കുക. ചെറിയ തക്കാളിയും കുറച്ച് കറിവേപ്പിലയും ഇട്ടിട്ട് നല്ലോണമൊന്ന് മിക്സ് ചെയ്ത് നല്ലോണം അടച്ച് വേവിക്കുക. അപ്പോഴേക്കും നമ്മൾ കുക്കറിൽ വെച്ചിട്ടുള്ള പാർട്സ്, വേവിക്കാൻ വെച്ച പാർട്സ് ഇതാ ഇവിടെ വെന്ത് നല്ല പാകമായിട്ട് റെഡി ആയിട്ടുണ്ട്. നമ്മൾ ഉള്ളി, തക്കാളി ഇതൊക്കെ വാറ്റി വെച്ചതിലേക്ക് ഈ പാർട്സ്, വേവിച്ച പാർട്സ് നല്ലോണം ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് ഇളക്കി നല്ലോണം ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. നമ്മുടെ ഈസി ആയിട്ടുള്ള തട്ടുകട സ്റ്റൈലിലുള്ള നമ്മുടെ പാർട്സ് ഫ്രൈ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നല്ല ജീരക പത്തിരിൻ്റെ കൂടെയും പൊറോട്ട, ചപ്പാത്തി ഇതിൻ്റെയൊക്കെ കൂടെ നല്ല ടേസ്റ്റിൽ കഴിക്കുക. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും എൻ്റെ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ബൈ.